മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് സുപ്രീംകോടതിയുടെ താക്കീത്. ഇരു സംസ്ഥാനങ്ങൾക്കും യോജിച്ച് തീരുമാനമെടുക്കാവുന്ന വിഷയങ്ങളിൽ ഇനി സുപ്രീംകോടതിയെ സമീപിക്കരുതെന്നാണ് നിർദ്ദേശം. രാഷ്ട്രീയം കോടതിക്ക് പുറത്തു മതിയെന്നും കോടതി വിമർശിച്ചു. അണക്കെട്ടിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനാകില്ല. വെള്ളം തുറന്നുവിടുന്നെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ മേൽനോട്ട സമിതിയെ അറിയിക്കണമെന്നും കോടതി. അഭിലാഷ്, എന്താണ് സുപ്രീംകോടതി കേരളത്തിന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നൽകിയിരിക്കുന്ന താക്കീത്? ധന്യ, നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഒട്ടും അനുകൂലമായ നിലപാടല്ല സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അടക്കം തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ ജലം തുറന്നുവിടുന്നു എന്ന പരാതിയായിരുന്നു സുപ്രീംകോടതിയിൽ കോടതി ഉന്നയിച്ചത്. എന്നാൽ ഇതിനെ കോടതി ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മേൽനോട്ട സമിതിയെ ബോധിപ്പിക്കാത്തത് എന്നാണ് കോടതി തിരിച്ച് കേരളത്തോട് ചോദിച്ചത്. മേൽനോട്ട സമിതിയെ പലയാവർത്തി സമീപിച്ചുവെന്നും എന്നാൽ ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുമായിരുന്നു കേരളത്തിന്റെ മറുപടി. എന്നാൽ ഇരു സംസ്ഥാനങ്ങൾക്കും യോജിച്ച് തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളിൽ ഇനി കോടതിയെ സമീപിക്കരുത് എന്ന നിർദ്ദേശമാണ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നിലവിൽ നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലായിരിക്കണം വാദം കേൾക്കേണ്ടത് എന്ന ആവശ്യമാണ് ഇന്ന് തമിഴ്നാട് പ്രധാനമായും ഉന്നയിച്ചത്. ആവശ്യമെങ്കിൽ ഏത് വിഷയത്തിനും വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ജനുവരി 11 ഇനി വീണ്ടും ഹർജികൾ പരിഗണിക്കാമെന്ന് നിശ്ചയിക്കുകയുമാണ് ചെയ്തത്. ശരി, നന്ദി അഭിലാഷ്. സ്പോർട്സ്.